നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു കാര്യസിദ്ധി മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഏതൊരാഗ്രഹവും, അതായത് ജെന്യുവിൻ ആയിട്ടുള്ള ഏതൊരാഗ്രഹവും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണിത്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മഹാലക്ഷ്മിയെയോ അല്ലെങ്കിൽ വാരാഹീദേവിയെയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കാരണം വാരാഹീദേവി എന്ന് പറയുന്നത് അഷ്ടലക്ഷ്മി സ്വരൂപിണിയാണ്. അതായത് അഷ്ടലക്ഷ്മിമാരുടെയും സ്വരൂപമാണ് വാരാഹീദേവി എന്നാണ്. വാരാഹീദേവിയെക്കുറിച്ചുള്ള ഒരു സ്തോത്രത്തിൽ പറയുന്നത്, അഷ്ടലക്ഷ്മി സ്വരൂപിണി അഷ്ടദാരിദ്ര്യനാശിനി ഇഷ്ടകാമപ്രദായിനി വരാഹി നമോസ്തുതേ എന്നാണ്. അതായത് അഷ്ടലക്ഷ്മിമാരുടെയും സ്വരൂപമായ എട്ട് തരത്തിലുള്ള ദാരിദ്ര്യങ്ങളും ഇല്ലാതാക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു നൽകുന്ന വാരാഹിദേവി നമോസ്തുതേ എന്നാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ, വാരാഹിദേവിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ, ഞാൻ ഒരുപാട് പേർ റിപ്പീറ്റായിട്ട് ചോദിച്ച കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഒരുപാട് പേർ ചോദിച്ച ഒരു ഡൗട്ട് ഇപ്പോൾ പറയാം. ദേവിയായി നമ്മൾ സങ്കല്പിച്ച് കൊളുത്തി വയ്ക്കുന്ന ആ വിളക്ക്, അതിൻ്റെ ഡയറക്ഷൻ, അത് നോർത്ത് മാത്രമേ വയ്ക്കാവൂ എന്നായിരുന്നു. അത് നമുക്ക് നോർത്ത് ഡയറക്ഷനിലും വയ്ക്കാം, ഈസ്റ്റ് ഡയറക്ഷനിലും വയ്ക്കാം. ഇതിലേത് ഡയറക്ഷനിലാണ് നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കാൻ സാധിക്കുന്നത്? ഈ രണ്ട് ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വയ്ക്കാവുന്നതാണ്. അതുപോലെ വിളക്ക് വയ്ക്കുന്നതിലുള്ള മറ്റ് രണ്ട് ഡൗട്ട്സ് എന്ന് പറയുന്നത്, എല്ലാ ദിവസവും വാരാഹി ദേവിക്കായിട്ട് ഒരു വിളക്ക് കൊളുത്തി വയ്ക്കണോ, അതോ പഞ്ചമി തിഥിയിൽ പൂജ ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതിയോ എന്നായിരുന്നു. പഞ്ചമി തിഥിയിൽ പൂജ ചെയ്യുമ്പോൾ മാത്രം കൊളുത്തി വെച്ചാൽ മതി. പിന്നെ ഇന്നൊരു കാര്യം, വാരാഹിദേവിയുടെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായി വാരാഹിദേവിക്ക് വിളക്ക് വെക്കണമോ എന്നാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അങ്ങനെ വിളക്ക് വെക്കണമെങ്കിൽ വെക്കാം, പക്ഷെ പിന്നീട് നമ്മൾ ആ വിളക്ക് എടുത്ത് മാറ്റാൻ പാടില്ല. അത് കണ്ടിന്യൂസ് ആയി വെക്കുക തന്നെ വേണം. അങ്ങനെ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായി വെക്കുന്ന ഒരു നിലവിളക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വാരാഹിദേവിക്ക് സെപ്പറേറ്റായി ഒരു വിളക്ക് നിത്യവും കൊളുത്തി വെക്കണം എന്നുണ്ടെങ്കിൽ കൊളുത്തി വെക്കാം, പക്ഷേ പിന്നീട് നമ്മളത് വിളക്ക് വെക്കാതിരിക്കാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് എല്ലാ കാലവും അങ്ങനെ ഒരു വിളക്ക് ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ വെക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇടയ്ക്ക് വെച്ച് അത് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നത് അത്ര ശുഭകരമല്ല. ദേവിക്ക് തേങ്ങാദീപം കൊളുത്തി വയ്ക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വടക്കോട്ടായിരിക്കണം. ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ചെറിയ മന്ത്രം, ഇത് ഒരു ബീജാക്ഷര മന്ത്രമാണ്. ഇത് ഒരു കാര്യസിദ്ധി മന്ത്രമാണ്. കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഇത് ബ്രഹ്മ മുഹൂർത്തത്തിൽ മാത്രമേ ഇത് ചൊല്ലാൻ പാടുള്ളൂ. മറ്റ് സമയങ്ങളിലൊന്നും ചൊല്ലാൻ പാടില്ല. ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുമ്പോൾ രാവിലെ 4:30-5:30 ഉള്ളിലുള്ള സമയത്ത് വേണം ഇത് ചൊല്ലേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരാവശ്യവും, അതായത് ജെന്യുവിൻ ആയിട്ടുള്ള ഏതൊരാവശ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ജപിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, കുട്ടികൾ ഉണ്ടാവുന്നതിന്, അങ്ങനെ കല്യാണം നടക്കുന്നതിന്, അങ്ങനെ ഏതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ആഗ്രഹവും സാധിക്കുന്നതിന് വേണ്ടി ഇത് ജപിക്കാവുന്നതാണ്. ഈ ബീജാക്ഷര മന്ത്രത്തിലെ ശ്രീം എന്ന വാക്കിന് വളരെയധികം പവറുണ്ട്. ഞാൻ ശ്രീം എന്ന് മാത്രം ചൊല്ലുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വളരെയധികം പവർഫുള്ളായിട്ടുള്ളതാണ്. ഒരുപാട് പേർക്ക് അത് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. ഈ മന്ത്രത്തിൻ്റെ പവർ എന്ന് പറയുന്നത്, ഈ മന്ത്രം കറക്റ്റ് സമയത്ത് കറക്റ്റായ രീതിയിൽ ജപിക്കുന്ന ഒരാൾക്ക് 7 ദിവസം കൊണ്ട് അയാളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും, അല്ലെങ്കിൽ അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നടന്നിരിക്കും എന്നുള്ളതാണ്. എല്ലാ മന്ത്രങ്ങളെയും പോലെ തന്നെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് കുളിച്ചിട്ട് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി രാവിലത്തെ സമയത്ത് കുളിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കൈയും കാലും മുഖവും കഴുകിയിട്ടും ചൊല്ലാവുന്നതാണ്. അങ്ങനെ ചൊല്ലുന്ന പക്ഷം നമ്മൾ ശരീരശുദ്ധിയുള്ളവരായിരിക്കണം. അതായത് പീരിയഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടില്ല. തലേ ദിവസം നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ കുളിക്കാതെ ഇത് ചൊല്ലാൻ പാടില്ല.
ബ്രഹ്മചര്യം പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കുളിക്കാതെ കൈയും കാലും മുഖവും കഴുകിയിട്ട് ഇത് ചൊല്ലാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര ശുദ്ധിയോടുകൂടി വേണം ഇത് ചൊല്ലേണ്ടത് എന്ന്. ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നടന്ന് കിട്ടുന്നത് വരെ ചൊല്ലാം, അല്ലെങ്കിൽ എപ്പോഴും ഇത് എല്ലാ ദിവസവും ഇത് ചൊല്ലാം. കാരണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും മാറി ഓരോ കാര്യങ്ങളും സക്സസ് ആവുന്നതിന് വേണ്ടിയും ഇത് ചൊല്ലാവുന്നതാണ്. വിളക്കിന് മുന്നിലിരുന്ന് തന്നെ ഇത് ചൊല്ലണം എന്നൊന്നുമില്ല, ശുദ്ധമായ ഏതൊരു സ്ഥലത്തും ഇരുന്ന് ചൊല്ലാവുന്നതാണ്. പക്ഷേ സമയം മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. 4:30-5:30 ഉള്ളിൽ തന്നെ നമ്മൾ ഇത് ചൊല്ലണം. 4:30 എന്ന് പറയുമ്പോൾ 4 മണിക്ക് ചൊല്ലിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 5:30 തന്നെ ഇത് ചൊല്ലണം. ചൊല്ലേണ്ട ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം വം ശ്രീം വം എന്നാണ്. ഞാനതിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. കനകധാര ബീജമന്ത്രം പോലെ തന്നെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബീജമന്ത്രമാണ് ഇതും. ഇനി ഈ ബീജാക്ഷരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഓം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ത്രിമൂർത്തികളെയാണ് ഓം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനെയാണ് ഓം എന്ന പ്രണവ മന്ത്രം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അകാരവും ഉകാരവും മകാരവും കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഓംകാരം എന്ന് പറയുന്നത്. അകാരം എന്ന് പറയുന്നത് ഋഗ്വേദത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഉകാരം സാമവേദത്തെയും മകാരം യജുർവേദത്തെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ശ്രീം അതുപോലെ വം എന്ന ബീജാക്ഷരം മഹാലക്ഷ്മിയെയും വരുണ തത്വത്തെയും ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ നാമം ജപിക്കുമ്പോൾ, ഈ ബീജാക്ഷരം ജപിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോർത്ത് അല്ലെങ്കിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടിരുന്ന് വേണം ചൊല്ലേണ്ടത്. അതായത് ഒന്നുകിൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലണം, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്ന് ചൊല്ലണം. നമ്മൾ എപ്പോഴും ബീജാക്ഷരങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ മുതുക് വളച്ചിരിക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ നട്ടല് സ്ട്രെയിറ്റായി വെച്ച് വേണം ഇരുന്ന് ജപിക്കേണ്ടത്. അതായത് നമ്മൾ എങ്ങും ചാരിയിരിക്കാൻ പാടില്ല. ഇപ്പോൾ നിലത്ത് ചമ്രം പണിഞ്ഞിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിലും ആ കസേരയിലേക്ക് ചാരിയിരിക്കാൻ പാടില്ല. നട്ടല് നിവർത്തി നേരെ ഇരുന്ന് വേണം ജപിക്കേണ്ടത്. എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ജപിക്കുന്നത് വഴിയുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ്, നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടും, അതുപോലെ നെഗറ്റീവ് ഫോഴ്സിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ ഓൾ റൗണ്ട് സക്സസ് നമുക്ക് ഇതിലൂടെ ലഭിക്കും എന്നാണ്. ഇനി നമ്മളിത് ചൊല്ലേണ്ടത് ഓം ശ്രീം വം ശ്രീം ഓം ഇങ്ങനെയാണ്. ഇപ്പോൾ ഇരിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൈകളും റിലാക്സ് ചെയ്ത് നമ്മുടെ കാൽമുട്ടുകളിൽ വയ്ക്കാവുന്നതാണ്. രണ്ട് കൈകളും നമ്മുടെ കാൽമുട്ടുകളിൽ വെച്ചിട്ട് മനസ്സ് സമാധാനപ്പെടുത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് ഇത് ചൊല്ലാവുന്നതാണ്. ഇത് 9 തവണ ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ 9 തവണ ഇത് ചൊല്ലിയാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുന്നത് വരെയും ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിർത്താവുന്നതാണ്. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വീണ്ടും ചൊല്ലാവുന്നതാണ്. ഡെയിലി ചൊല്ലണമെങ്കിലും ചൊല്ലാവുന്നതാണ്. അത് വളരെ വളരെ നല്ല കാര്യമാണ്. ഒരേ ഒരു കണ്ടീഷൻ, ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ ചൊല്ലണമെന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലർ ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ കാപ്പിയോ ചായയോ ഒക്കെ കുടിക്കാറുണ്ട്. പക്ഷേ ഇത് ചൊല്ലുമ്പോൾ അതൊന്നും കുടിക്കാതെ വേണം, വെറും വയറ്റിൽ വേണം നമ്മളിത് ചൊല്ലേണ്ടത്. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നുകിൽ എഴുന്നേറ്റ് നേരെ പോയി കുളിച്ച് വന്ന് ചൊല്ലാം, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി മുഖവും കൈയും കാലും എല്ലാം കഴുകിയിട്ട് വന്നിരുന്നും ചൊല്ലാവുന്നതാണ്. ഒന്നും കുടിക്കാൻ പാടില്ല. ഇതെല്ലാം ചൊല്ലിയതിന് ശേഷം എന്തെങ്കിലും ചൂടുവെള്ളമെല്ലാം കുടിക്കുന്നവർക്ക് കുടിക്കാവുന്നതാണ്. ഓരോ മന്ത്രങ്ങൾക്കും ഓരോ സമയത്ത് ചൊല്ലുമ്പോഴാണ് അതിന് ശക്തിയുള്ളത്. ഈ മന്ത്രത്തിന് ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ചൊല്ലേണ്ടത്. അതുകൊണ്ട് ഇനി വൈകിട്ടേ സമയമുള്ളൂ, അപ്പോൾ ചൊല്ലാമോ എന്നൊന്നും ചോദിച്ച് കമൻ്റ് ചെയ്യരുത്. ഇത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലുമ്പോൾ നമ്മൾ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ദേവിയോട് ചോദിക്കുന്നത്, അത് തീർച്ചയായും സാധിച്ചു കിട്ടും.
ഇനി ഇത് ചൊല്ലുമ്പോൾ നോൺ വെജ് കഴിക്കാമോ എന്നുള്ള സംശയമുണ്ടാവും. നമ്മൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണല്ലോ ചൊല്ലുന്നത്, അതുകൊണ്ട് അതിനുശേഷം എപ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല. അടുത്ത ദിവസം ഇന്നിപ്പോൾ രാത്രിയിൽ എപ്പോഴെങ്കിലും ഡേ ടൈമിലോ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം കുളിക്കാതെ ഇത് ചൊല്ലരുത് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.